ഇന്നത്തെ മെയിൻസ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Examine critically the potential of technologies such as artificial intelligence, virtual reality, augmented reality, and big data in transforming education in Kerala. നമുക്കറിയാം കേരളത്തിലെ എഡ്യൂക്കേഷൻ സെക്ടർ എന്നുള്ളത് മറ്റു സംസ്ഥാനങ്ങളിലെ എല്ലാ എഡ്യൂക്കേഷൻ സെക്ടേഴ്സിനും വളരെ മോഡൽ ആയിട്ട് ഉയർത്തിക്കാട്ടാവുന്ന ഒന്നാണ്. പുതിയ ടെക്നോളജികളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ബിഗ് ഡാറ്റ എന്നിവ എങ്ങനെയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഇനി മാറ്റങ്ങൾക്ക് സഹായിക്കുക എന്നതാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാവുന്നത്, ഇപ്പോൾ ഇറ ഓഫ് ബ്ലാക്ക് ബോർഡിൽ നിന്നും ഇറ ഓഫ് ഡിജിറ്റൽ ബോർഡിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുന്നത്. ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഇപ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ നമുക്ക് നൽകാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ടെക്നോളജികൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞും ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ എഴുതാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മെഷീൻ ഇൻ്റലിജൻസ് എന്നത് തന്നെയാണ്. അതായത് മെഷീൻസിന് നമ്മൾ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നത് പോലെയുള്ള ഗുണങ്ങൾ നൽകുക എന്നതാണ് പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് സിമുലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ അനുഭവപ്പെടുന്ന ഒരു ടെക്നോളജിയാണ് വിർച്വൽ റിയാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഗ് ഡാറ്റ എന്നത് ഒരു പുതിയ ടെക്നോളജിയാണ് എന്ന് നമുക്ക് പറയാം. അതായത് സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസസ് ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതിലും വളരെ വലിയ ഡാറ്റയാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയ്ക്ക് വളരെയധികം ഡാറ്റ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന മെഷീൻസിന് മാത്രമേ ബിഗ് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ടെക്നോളജീസ് എല്ലാം എങ്ങനെയാണ് കേരളത്തിന്റെ എഡ്യൂക്കേഷൻ റിഫോം ചെയ്യാൻ സഹായിക്കുന്നത്, ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മെറിറ്റ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് എന്ന് പറയുന്നത് പേഴ്സണലൈസേഷൻ ആണ്. അതായത് ഓരോ കുട്ടിക്കും എന്തൊക്കെയാണോ ആവശ്യം ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാം എന്നതാണ്. പലപ്പോഴും ഇപ്പോൾ വിദ്യാലയങ്ങളിൽ കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് പേഴ്സണൽ അറ്റൻഷൻ നൽകാൻ കഴിയില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള റോബോട്ടുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ അറ്റൻഷൻ നൽകാൻ വളരെയധികം സഹായകരമായിരിക്കും. കൂടാതെ തന്നെ വിർച്വൽ അസിസ്റ്റന്റ് ടീച്ചിങ് ടെക്നിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യുന്നതിനും മടുപ്പില്ലാതെ കുട്ടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും സഹായകരമായിരിക്കും. കൂടാതെ ടീച്ചേഴ്സിൻ്റെ സ്ട്രെസ് എല്ലാം ഓവർകം ചെയ്യുക എന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. പലപ്പോഴും ടീച്ചേഴ്സിൻ്റെ സ്ട്രെസ് അവരുടെ ഔട്ട്പുട്ടിലും നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇവാലുവേഷൻ എന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നിവയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ മനുഷ്യരെല്ലാവരും കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ പഠിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് കൂടുതലായിട്ട് റീടൈൻ ചെയ്യുന്നത് അവർ വിസിബിളായി കാണുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. വിർച്വൽ റിയാലിറ്റി അതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന സെക്ടറിലെല്ലാം ഇത് വളരെയധികം ഉപകാരപ്രദമാണെന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള എക്സാമ്പിളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമതായിട്ട് ലാംഗ്വേജ് ബാരിയർ ഓവർകം ചെയ്യുക എന്നതാണ്. വിർച്വൽ റിയാലിറ്റി അതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ വിവിധ ഡിവൈസുകളിൽ നിന്ന് അറ്റ് എ ടൈം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാം എന്നതും വിർച്വൽ റിയാലിറ്റിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. മൂന്നാമതായിട്ട് ബിഗ് ഡാറ്റയുടെ മെറിറ്റ്സ് കൂടി അനലൈസ് ചെയ്യാം. ധാരാളം സ്റ്റുഡൻസിൻ്റെ, അതായത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അവരുടെ പെർഫോമൻസ് എന്നിവയെല്ലാം അനലൈസ് ചെയ്ത് ഔട്ട്പുട്ട് കൊണ്ടുവരുന്നതിന് ബിഗ് ഡാറ്റ വളരെയധികം സഹായകരമാണ്. മാക്സിമം ഡാറ്റ അനാലിസിസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബിഗ് ഡാറ്റയ്ക്ക് കഴിയുന്നുണ്ട്. കൂടാതെ തന്നെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റിയും അവരുടെ പെർഫോമൻസും ട്രാക്ക് ചെയ്യുന്നതിനും ബിഗ് ഡാറ്റ വളരെയധികം ഉപകാരപ്രദമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ ചില ഡീമെറിറ്റ്സ് കൂടി നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്.
ഒന്നാമതായിട്ട് കുട്ടിയുടെ സൈക്കോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് ഇവയ്ക്കൊന്നിനും കഴിയില്ല എന്നത് തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ ഡിമെറിറ്റ്സ്. അതിന് ടീച്ചേഴ്സ് തന്നെയാണ് ആവശ്യം. കൂടാതെ തന്നെ എത്രത്തോളം ടെക്നോളജീസ് അഡ്വാൻസ്ഡ് ആണെങ്കിലും ഇപ്പോഴും ഒരു ടീച്ചറെ റീപ്ലേസ് ചെയ്യാനുള്ള ലെവലിൽ ഈ ഒരു ടെക്നോളജിയും വളർന്നിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടെക്നോളജീസ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും എന്നും വിവിധ ശാസ്ത്രജ്ഞർ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിർച്വൽ വേൾഡിന് അഡിക്ഷൻ ആവാൻ ഈ ടെക്നോളജീസിൻ്റെ അമിത ഉപയോഗം പലപ്പോഴും കാരണമാകുന്നുണ്ട്. കൂടാതെ ഡിജിറ്റൽ വേൾഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൈവസി കൺസേൺ എന്നത് മറ്റൊരു വലിയ ഡിമെറിറ്റായിട്ട് ഈ ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടാം. ഡിജിറ്റൽ സെക്യൂരിറ്റി ഇഷ്യൂസും ഇവയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് അഥവാ ഡിമെറിറ്റ്സ് എന്നത്. ഈ ടെക്നോളജീസ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഉപയോഗിക്കുമ്പോഴുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് പറയാവുന്നത് ഈ ടെക്നോളജീസ് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ട്രഡീഷണൽ വേസിനെയും ഈ പുതിയ ടെക്നോളജിക്കൽ വേസിനെയും നല്ല രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന ഔട്ട്പുട്ട് ലഭിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ഈ ചോദ്യം കൺക്ലൂഡ് ചെയ്യാം. ഇതെല്ലാമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മെയിൻസ് ക്വസ്റ്റ്യൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.